എന്തൊരു ചാട്ടമായിരുന്നു, റോഡൊക്കെ ഗട്ടറായിരുന്നു. വെരി ബാഡ്. ബൈ ദ ബൈ, നമുക്ക് പണി തുടങ്ങാം. ഓക്കെ. ഇതുവരെ എത്ര ബുക്കിംഗ്? ബുക്കിംഗ് നമ്പർ 1 അയാം പട്ടാളം ഭാർഗവ. അതങ്ങ് പള്ളിയിൽ പറഞ്ഞാ മതി, ആദ്യം ബുക്ക് ചെയ്തത് ഞമ്മളാണ്. ഡോ കാക്ക, ഇവിടുത്തെ കല്ല് വെച്ച നുണ പറയരുത്. ആദ്യം ബുക്ക് ചെയ്തത് ഞാനാ. ഡോ വൈദ്യ, ഞാനല്ലോ ബുക്ക് ചെയ്തേ. എടോ വൈദ്യ, ഞമ്മളല്ലേ ഈ പെങ്കൊച്ചിനെ ആദ്യമായിട്ട് ബുക്ക് ചെയ്തത്. എടോ പട്ടാളം, ഞാൻ പറയുന്ന കേക്ക്, ഞാൻ ഇന്നലെ തന്നെ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തത. അതുകൊണ്ട് ആദ്യം അങ്ങേർക്ക് തിരുമ. ആരായാലും എനിക്ക് പ്രശ്നമില്ല. വൈദ്യരെ ചവിട്ടി കുഴിക്കാൻ ഒരാളെ കിട്ടിയാ മതി. അല്ല, കുഴമ്പിട്ട് തിരുമ്മുന്ന കാര്യമാണ്. സ്റ്റെല്ല, കുഴമ്പൊക്കെ അവിടെ റെഡിയാണ്. ആദ്യം പടു കിളവനെ തിരുമ്മിക്കൊള്ളു. ഓക്കെ, സ്റ്റാർട്ട് റെഡി. ഹായ് ഹാൻസം. അത് പിന്നെ ഒരുപാട് പേരെ തിരുമ്മി തണുപ്പിച്ച കൈയല്ലേ. അല്ലാ, വേദനിക്കുന്നു ഉണ്ട് കേട്ടാ. കാണാനും എടോ പട്ടാളം, നമ്മളിവിടെ ഇങ്ങനെ വെറുതെ ഒരു കാര്യമില്ല. വീരാന്റെ തിരുമ്മൽ കഴിയുമ്പോ ഒരുപാട് സമയമെടുക്കും. നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നല്ലേ. നല്ല ഐഡിയ, ഞാൻ ഒറ്റയ്ക്ക് പോയി കറങ്ങി. അടുത്ത ചാൻസേ എന്റെയാ. അവരോടൊക്കെ പിന്നെ കാശ് മേടിക്കാം. എന്റെ കാശ് മേടിച്ച എന്റെ തിരുമിന്റെ കാര്യം എന്തായി നോക്ക്. ഓ, നെക്സ്റ്റ് പട്ടാളം. ഓക്കെ. എന്റെ സ്റ്റെല്ല, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ. ദേ അവിടെ ആൾക്കാർ ക്യൂ നിക്ക, വേഗം ആകട്ടെ. ഹാ, ഇത് തീരട്ടടോ, പിന്നെ തുടങ്ങിക്കോ. സ്റ്റെല്ല ഭാർഗവൻ, ഭാർഗവൻ സ്റ്റെല്ല, സ്റ്റെൽ ഭാർഗു, ഭാർഗു സ്റ്റെൽ, സ്റ്റെൽ ഭാർഗു, ബർഗു സ്റ്റെൽ. ഇനി ഒരു കുട്ടി ഉണ്ടായ സ്റ്റിൽ ബർഗ്. ഈ ഭാർഗവൻ ഒരു കലക്ക് കലക്കും. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, നെയ്യിൽ പാതി പകുത്തു തരൂ, മനസ്സിൽ പാതി പകുത്ത. ചെല്ല, ഞാൻ വന്നു. ഓ, ഭാർഗവേട്ടനോ? ഭാർഗവേട്ടൻ എന്താ ഈ വിളിക്ക്? ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്തത് പലതും ഇനി നടക്കും സ്റ്റെല്ല. സത്യം പറഞ്ഞ എന്റെ സ്റ്റെല്ലക്കുട്ടിയെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. വെറുതെ ഇവിടം വരെ നടന്ന് കാല് കഴിക്കണ്ടായിരുന്നു. ഞാൻ അരമണിക്കൂറിനുള്ളിൽ വൈദ്യശാലയിലോട്ട് വരുവായിരുന്നില്ലേ. ഇവിടം വരെ മാത്രമല്ല, ലോകത്തിന്റെ ഏതറ്റം വരെ വേണമെങ്കിലും ഈ പട്ടളം ഭാർഗവൻ നടക്കും. സ്റ്റെല്ല പറഞ്ഞു. നടക്കോ? ഭാർഗവീട്ടിന് എന്നെ അത്ര കാര്യമാണോ? ആണോന്നോ? അന്ന് കാറിൽ ആദ്യമായി സ്റ്റെല്ല വന്ന ദിവസം സ്റ്റെല്ലയുടെ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ഈ ധീരനും അവിവാഹിതനുമായ ധീരജവാന്റെ മനസ്സിൽ സ്റ്റെല്ല കൂടുകൂട്ടി കഴിഞ്ഞു. അതിന്റെ സ്മരണക്കാണ് സ്വീകരിച്ചാൽ നല്ല മണം. സ്റ്റെല്ല, ഇത് ഞാൻ എന്റെ ഹൃദയത്തിൽ ഞാൻ തന്നെ നട്ടുവളർത്തിയ പൂവാണ്. അപ്പൊ ഭാർഗവീട്ടിന്റെ മനസ്സിൽ കിളിക്കൂട് മാത്രമല്ല പൂന്തോട്ടം ഉണ്ടല്ലേ. ഇനി ഞാനൊന്നും മറക്കുന്നില്ല. ഇത്രയും കാലം ഞാൻ എന്റെ മോഹങ്ങൾ മുഴുവൻ അടക്കി പിടിച്ചിരുന്നു. ഇനി അത് സ്റ്റെല്ലോട് പറഞ്ഞില്ലെങ്കിൽ ശ്വാസം മുട്ടി ഞാൻ മരിക്കും. അയ്യോ ചേട്ടൻ, അവിവേകം ഒന്നും കാണിക്കരുത്. കാര്യം പറയൂ. കുഴമ്പിട്ട് തിരുമ്പുന്ന കൈയിന്റെ ഉടമയെ ഞാൻ സ്നേഹിക്കുന്നു. സ്റ്റെല്ലയോടുള്ള സ്നേഹം നിറഞ്ഞു പതിഞ്ഞ് തിളക്കിയാണ്. സ്റ്റെല്ല, നമുക്ക് സ്വന്തമായ ഒരു ജീവിതം തുടങ്ങിക്കൂടെ? നമ്മുടെ മാത്രമായ ഒരു ഫാമിലി പ്ലാനിങ്. ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു ഭാർഗവേട്ട. ഈശ്വര, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇതിൽ പരം ഒരു ഭാഗ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവാനും പോകുന്നില്ല. ഞാനും സ്റ്റെല്ലയും മാത്രമായ ഒരു ലോകത്തേക്ക് നമുക്ക് പറക്കണം. നമുക്ക് ഈ ലോകം അടിച്ചു പൊളിക്കണം. ിൽ
ആശ കൊണ്ടു കൂടു കൂട്ടി നാം ഇഷ്ടം കൂടി എന്നും എന്നും പിച്ച് വെച്ച നാൾ മുതൽ കോലമിട്ടു പൊൻപുലരി കോടമഞ്ഞിൻ താഴ്വരയിൽ മഞ്ഞലയിൽ വരാനല്ലോ തോന്നല്ലേ. ആ ഇതല്ലേ സ്ഥലം. നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ലേ ഞാൻ. ഈ തല്ലിപ്പൊളി വൈദ്യശാലയുടെ ആളാരാണ്? നിനക്ക് പേരില്ലേടാ? കുപ്പത്തൊട്ടി. ഒരുപാട് പേര് പറഞ്ഞെ വരട്ടാ, ഒറ്റ പേര് പറയടാ. കുപ്പത്തൊട്ടി. എടാ കുപ്പത്തൊട്ടി, എന്തോ നിന്റെ പേരിൽ എനിക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടല്ലോടാ. എടാ നീ വൈദ്യശാലയുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനം നടണ്ടോ? നിന്റെ പരിമയാളും പറയടാ. എത്ര കാലം ഈ ഏർപ്പാട് തുടങ്ങിയിട്ട്? കാലം തൊട്ട് ഉള്ളതാണ് സാറേ. അതിശേരി, അച്ഛനപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് തുടങ്ങിയതാണല്ലേ ഈ മാമാപ്പണി അല്ലേ? അതല്ല, വൈദ്യശാല തുടങ്ങിയ കാര്യം ഞാൻ പറഞ്ഞത്. അതെ സാറേ, ഈ വൈദ്യര് വെറും പാവ. ഈ കടയിൽ പത്ത് കച്ചവടം ഉണ്ടായപ്പോ അസൂയക്കാർ പറഞ്ഞുണ്ടാക്കിയതാ. ഓഹോ, അപ്പൊ താനും ഇതിന്റെ ഇടനിലക്കാരനാണല്ലേ. ഒരിത്തരും ഞാൻ വെറുതെ പിടിയല്ല, മനസ്സിലാക്കോണം. ഈ ഇടിയൻ ഈനാശുവിന്റെ സ്റ്റേഷൻ പരിധിയിൽ പെൺപാണി പോകും, എല്ലാം നോക്കിയിരുന്നോണം. ഈ എടാ കുപ്പത്തൊട്ടി, താൻ ഇവിടെ ഒരു പുതിയ പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ അതിശേരി, അപ്പ എല്ലാം അങ്ങോട്ട് അംഗീകരിക്കുന്നുണ്ട്. അവളെ വെച്ച് വിസൻസ് നടത്തിയാ ഞങ്ങൾ ആരും അറിയയില്ലെന്ന് കരുതി അല്ലേ? മര്യാദക്ക് വിളിയവളെ. പെൺപാണിപം എന്ന് പറഞ്ഞാൽ എന്റെ ബ്ലഡിൽ അലിഞ്ഞേറിയിരിക്കുന്ന ഒരു ശത്രുതയാണ്. വാണിപം എവിടെയുണ്ടോ അവിടെ ഞാൻ ഗർജിക്കുന്ന സിംഹമായി മാറും. അവൾ വന്നാൽ ഇടിച്ചവളുടെ പരിപ്പിളക്കണം. താനും കുടിക്കാം കേട്ടോ. എന്താടേ നിന്റെ പേര്? സ്റ്റെല്ല. നല്ല പേരല്ലേ. പള്ളിയിലിട്ടാണോ? അതെ, പള്ളിയിലിട്ട പേര് സ്റ്റെല്ല. എന്നാലും അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലടോ? ഉണ്ട്, ടീക്ക് വെട്ടിട്ടില്ല. ഇവിടെ എന്താ നിന്റെ തൊഴില്? സത്യം മാത്രമേ എന്നോട് പറയാവുള്ളൂ. ഞാൻ ഇവിടെ വെറും മസാജ് മാത്രം ചെയ്യാറുണ്ട്. അതെന്താ നീ വെറും മസാജ് മാത്രം ചെയ്യുന്നത്? അല്ലാതെ നല്ല എണ്ണ ഒക്കെ ഇട്ട് തിരുമി മസിലൊക്കെ നല്ലോണം പെരുത്തി വരുന്ന പോലത്തെ മസാജ് നിനക്ക് അറിയാലേ? അറിയാം അറിയാം അറിയാം. പിടിക്കൂ എങ്കിൽ എന്നെ ഒന്ന്. എത്രയും പെട്ടെന്ന് മസാജിങ് ചെയ്തതാ. ഒത്തിരി കാലമായി ഞാൻ നല്ലോണം ഒന്ന് മസാജ് ചെയ്തത്. പോടോ അവന്റെ ഒരു പരാതി. നല്ല ഒരു പെണ്ണ് മസാജ് ചെയ്യുമ്പോഴ അവന്റെ ഒരു പരാതി. മുള കസേര എടുത്ത് പുറത്തേക്കിട്ടെ. ഇത് പിടിച്ചോണം, ആരെങ്കിലും പരുത്തണ്ട് നോക്കിക്കോണം. വാ 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 വാ, എന്നെ എടുത്തോ, തിരുമിക്കോ. താനങ്ങോട്ടാ ഷർട്ട് ഉരുക്കൊണ്ട് പോയി അവിടെ നിൽക്കടാ. പോയി കംപ്ലൈന്റ് എടുത്ത് പോ. മോളെ തരുമ്പ് തൊപ്പി തലേ വെച്ചു ഇന്ന. മിണ്ടരുത്, അവിടെ നിന്നോണം. കൈനക്കല് കുഴിനക അഞ്ഞക്കല് കുഴിനക കുഴിനകള്ള. ഒത്തിരി കാലം കൂടി ഇങ്ങനെ ഒരു മസാജ് ഞാൻ ചെയ്യുന്നത്. കുമരകത്ത് പണിജാനും റേഡിന് പോയപ്പോഴാ ഒരു മസാജ് അവിടെ വെച്ച് ഞാൻ ചെയ്യിപ്പിച്ചത്. അതിനുശേഷമായി ഇത്. അങ്ങനെ മര പോലെ വന്നത് എലി പോലെ പോയി അല്ലേ വൈദ്യരെ? എവിടെ പോകാൻ, അവിടെ ഇരുന്ന് മസാജ് ചെയ്യണം കണ്ടില്ലേ. വന്ന് വന്ന് ഈനാശു സാറ് വരെ മസാജിന് എത്തിയല്ലോ. ഇതിനാണ് യോഗം യോഗം എന്ന് പറയുന്നത്. ആ പിന്നെ ഒരു പ്രത്യേക കാര്യം, ഇത്രയും കാലത്തെ എന്റെ ഒറ്റയാൾ വാസം അവസാനിപ്പിക്കാനും ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും ഞാൻ അങ്ങ് തീരുമാനിച്ചു. കൊള്ളാം, നല്ല കാര്യം. എവിടുത്തെ കാര്യാ പെണ്ണ്? പെണ്ണൊക്കെ ഈ പരിസരത്തൊക്കെ തന്നെ ഉള്ളതാ. തൽക്കാലം അത് സസ്പെൻഡ്. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞങ്ങൾ ഗംഭീരമായ ഒരു സദ്യ തരും. ആളെ നിങ്ങളൊക്കെ അപ്പൊ കണ്ടാ മതി. ഏതായാലും ഒരു സദ്യ കിട്ടുമല്ലോ. ഞമ്മക്കത് മതി. പോയോ വൈദ്യരെ,
കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നിന്ന് കൈയും കാലും പിടിച്ചോണെന്ന് ഭർത്താവ് എവിടെയെന്ന്? എന്റെ പെങ്കൊച്ച നിന്നെ പോലും ഞാൻ അറിയില്ല, പിന്നെ എങ്ങനെ നിന്റെ ഭർത്താവിനെ അറിയണത്? അപ്പൊ എന്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നുമല്ലേ? ഒരു കാര്യം ചെയ്ത് ഇതിനെ കൂടെ കൊണ്ടുപോയി എന്താണ് ഇതൊക്കെ? മര്യാദക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചു തന്നോ. നിന്റെ ഭർത്താവ് ഒന്നും ഇവിടെ ഇല്ല, ഇവിടെ കടയിൽ പണിക്ക് നിൽക്കുന്ന ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ. രാജപ്പേട്ടാ, ഞാൻ നിന്റെ രാജപ്പനൊന്നുമല്ല. എന്താണെന്നറിഞ്ഞൂടെ, ഏതോ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ എന്നതാടി പ്രശ്നം? സാറി, പെൺവേഷം കിട്ടി നടക്കുന്ന എന്റെ കെട്ടിയോന, എനിക്കും കൊച്ചിനും ചെലവിനത് ഓരോ സ്ഥലത്ത് ഓരോ വേഷം കിട്ടി നടക്കുകയാള്. നേരാനോടാ? അല്ല, നേരാനോടി അല്ല. ഇവളെ കണ്ടിട്ട് ഒരു ആണിന്റെ ലക്ഷണവും ഇല്ല, പിന്നെ ഞാൻ എന്നാ ചെയ്യാനാണ്? ഇവർക്ക് എന്തോ ഭ്രാന്താ സാറേ, ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എനിക്ക് തോന്നി കുഞ്ഞൊരു കാര്യം ചെയ്യ്, ഒരു കംപ്ലൈന്റ് എഴുതുക, എന്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ഒരു കംപ്ലൈന്റ് തരൂ, ഞാൻ പുഷ്പം പോലെ പൊക്കി കൈക്കൊണ്ട് തരാം. എന്താ പോരെ? അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്റെ കെട്ടിയോനെ ഏത് കൊളത്തിലുണ്ടാലും എനിക്ക് തിരിച്ചറിയാം. കണ്ടോ സാറേ, ഇത് എന്റെ കെട്ടിയോ തന്നെയത്. നേരായത് ഈ പെണ്ണിനെ കെട്ടിയോ തന്നെയാ. മാറി നാ, ഇനി എന്നാ കാണാൻ എവിടെ നിക്കണ? വാ പോ, ഇത് പിടിച്ച. എന്നാലും എന്റെ ഇങ്ങ വന്നോ, ആരെ നോക്കി നിക്ക മനുഷ്യ? വാങ്ങിട് വാ കൊച്ചേ. എന്റെ പകയെ നിർത്തറ. ഇടാ, ഓള് വന്ന് ഓടെ കെട്ടിവനെ കൂട്ടിക്കൊണ്ടു പോയതിന് പകയ നീ എന്തിനാണ് കരയണത്? കെട്ടാൻ പോയ പെണ്ണാ പോയത്.